പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലിന്റെ ഫലമായാണ് എം എം മണിയുടെ വിവാദ പ്രസ്താവനയിൽ സ്പീക്കർ റൂളിംഗ് കൊണ്ടുവന്നതെന്ന് കെ കെ രമ എം എൽ എ. സ്പീക്കറുടെ റൂളിംഗ് മാതൃകാപരമായാണ്. ഇപ്പോൾ ജനങ്ങളുടെ കയ്യടി നേടുകയാണ് സ്പീക്കറുടെ റൂളിംഗ്. നിയമസഭയിൽ എം എം മണി തനിക്കെതിരെ ഉപയോഗിച്ച വാക്കുകൾ അനുചിതമായിരുന്നു. സ്പീക്കറുടെ റൂളിംഗിൽ തന്നെ അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സ്പീക്കറുടെ ഇടപെടൽ മാതൃകാപരമാണെന്നും കെ കെ രമ വ്യക്തമാക്കി. നിയമസഭ പോലുള്ള ജനാധിപത്യ വേദിയിൽ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അവരവരുടെ യുക്തിക്കനുസരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. സ്പീക്കറുടെ റൂളിംഗിൽ അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞിരുന്നു. അവരവരുടെ നീതിബോധത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ റൂളിംഗ് മാതൃകാപരമായിരിക്കും. സഭയ്ക്കകത്തും പുറത്തും ഉയർന്നു വന്ന ചർച്ചകളുടെയും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് അത്തരത്തിലുള്ള റൂളിംഗ് എടുത്തത്. അതും മാതൃകാപരമായ നടപടിയാണ്. ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗം, ഭാഷ എന്നിവയെക്കുറിച്ച് ചിന്തയുണ്ടാകണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളായാലും പുരോഗമനപരമായി ഇടപെടണം. അതിനായി ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകണം. എന്നാൽ മാത്രമേ തിരുത്തൽ ഉണ്ടാവുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിഷയത്തിലെ സ്പീക്കറുടെ റൂളിംഗ് വിവിധ കോണുകളിൽ നിന്ന് അഭിനന്ദനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. 2022 ജൂലൈ 14 ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ എം എം മണി നടത്തിയ ഒരു പരാമർശവും അത് സംബന്ധിച്ച് സഭയിലുണ്ടായ നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ചെയർ ആഗ്രഹിക്കുകയാണെന്ന് വ്യക്തമാക്കിയായിരുന്നു സ്പീക്കർ റൂളിംഗ് ആരംഭിച്ചത്. കെ കെ രമയുടെ പ്രസംഗത്തെ മുൻനിർത്തി തുടർന്ന് സംസാരിച്ച എം എം മണി നടത്തിയ പരാമർശം ആക്ഷേപകരമായതിനാൽ അത് ചട്ടം 307 പ്രകാരം സഭാ നടപടികളിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അപ്പോൾ തന്നെ ഒരു ക്രമപ്രശ്നത്തിലൂടെ ചെയറിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ചെയർ സഭയെ അറിയിക്കുകയും ചെയ്തിരുന്നെന്നും സ്പീക്കർ വ്യക്തമാക്കി. മുൻപ് സാധാരണയായി ഉപയോഗിച്ചിരുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളും തന്നെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്തവയായി കണക്കാക്കുന്നുണ്ട്. വാക്കുകളും വേരും അർത്ഥവും അതിൻ്റെ സാമൂഹിക സാഹചര്യത്തിലാണ്. ഒരേ വാക്കിന് തന്നെ എല്ലാ സാമൂഹിക സാഹചര്യങ്ങളെയും ഒരേ അർത്ഥമാവണമെന്നില്ല. വാക്കുകൾ അതത് കാലത്തിൻ്റെ മൂല്യബോധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഫ്യൂഡൽ മൂലബോധത്തെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ആധുനിക ജനാധിപത്യ ലോകത്തിൻ്റെ മൂല്യബോധത്തിന് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് നേരത്തെ സാർവത്രികമായി ഉപയോഗിച്ചിരുന്ന പഴഞ്ചൊല്ലുകൾ, തമാശകൾ, പ്രാദേശിക വാക്മൊഴികൾ എന്നിവ പലതും ഇന്ന് കാലഹരണപ്പെട്ടതും ഉപയോഗിച്ചു കൂടാത്തതുമാണെന്നും സ്പീക്കർ വ്യക്തമാക്കി.